ഗുഡ് മോർണിംഗ് എവരി വൺ. പ്രിയപ്പെട്ട കുട്ടികളെ, ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം, അതിൻ്റെ പേര് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നാണ്. എന്താണ് പാഠത്തിൻ്റെ പേര്? ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഈ ഒരു ഒറ്റ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്കും കുറേ വേർഡുകൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഉദാഹരണം, ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ളത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് വിത്ത് ഗ്രാൻഡ് മദർ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ലൈഫ് വിത്ത് ഫാദർ, ലൈഫ് വിത്ത് അങ്കിൾ, ലൈഫ് വിത്ത് മൈ റിലേറ്റീവ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമ്മളുടേതായ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം അങ്ങനെയുള്ള ഒരു മൈൻഡോട് കൂടിയാണ് നിങ്ങൾ ഈ പാഠങ്ങളെയൊക്കെ പിന്നെ കാണേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അതിലൊരു മോഡൽ നമുക്കുണ്ടാവും, അത് നമ്മുടെ ഭാഷയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. ഇപ്പോൾ അടുത്തൊരു വേർഡ് നോക്കൂ, ദിസ് ഈസ് രാജാസ് ഫാമിലി. ദിസ് ഈസ് രാജാസ് ഫാമിലി. അപ്പോൾ നോക്കൂ, അപ്പോൾ രാജാസ് ഫാമിലി, രാജയുടെ കുടുംബം, ഇത് രാജയുടെ കുടുംബമാണ്. അപ്പോൾ ഇത് ജദീറിൻ്റെ കുടുംബം എന്നെങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ രാജയുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ, നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്ട്രക്ചറാണ്. ഇങ്ങനത്തെ ഒരുപാട് സ്ട്രക്ചറുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കേൾക്കുകയും അറിയുകയും പറയുകയും ചെയ്യുമ്പോൾ ഭാഷ നമ്മളുടെ കയ്യിൽ കിട്ടും. ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം നമ്മളിത് കേൾക്കുന്നു. ഞാനതാ പറയുന്നു, ദിസ് ഈസ് രാജാസ് ഫാമിലി. ആ കേൾക്കുന്നത് നിങ്ങൾ പറയണം, അതാണ് സ്പീക്കിംഗ്. ഒന്നാമത് ലിസണിങ് ആണ്, രണ്ട് സ്പീക്കിംഗ്, പിന്നെ റൈറ്റിംഗ്. നിങ്ങൾക്ക് എഴുതാൻ അവസരം തരും, സോറി റീഡിംഗ്, അതിനുശേഷം എഴുതാൻ അവസരം നൽകും. അപ്പോൾ എൽ എസ് ആർ ഡബ്ല്യു, ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് റൈറ്റിംഗ്, ഈ നാല് ഫോളോ, ഈ നാല് കാര്യങ്ങളെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കേൾക്കുക, അതിനാണ് മാഷ ഓരോ ദിവസവും ഇംഗ്ലീഷ് കേൾക്കാൻ വേണ്ടി പറയുന്നത്, അതിന് ന്യൂസ് ആയിട്ടും മറ്റുള്ള. അപ്പോൾ എനിക്ക് മനസ്സിലാകില്ലാന്നുകൊണ്ട് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭാഷ പഠിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സ് നഷ്ടപ്പെട്ടു, ലിസണിങ്. ആ ലിസണിങ് എന്ന പ്രോസസ്സ് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ സ്പീക്കിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ തെറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുന്ന ഓരോ സെൻറ്റൻസും നമ്മുടെ സെൻറ്റൻസാക്കി മാറ്റണം. ദിസ് ഈസ് രാജാസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ജദീർ ഫാമിലി എന്ന് പറയാനാണ് ഇത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. നോക്കൂ അടുത്തത്, ക്യാൻ യു ഗസ് ഹൂ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ എന്നുള്ളതും കൂടെ ഇവിടെ പറഞ്ഞു. ക്യാൻ യു ഗസ്, ഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കുക. ഗസ് ഗസ്സിയ എന്നൊക്കെ പറയും അല്ലേ നമ്മൾ. ഗസ് ഗസ്ഡ് 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 ഗസ് ഗസ്ഡ്. ക്യാൻ യു ഗസ്, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പദമാണ്. ക്യാൻ യു ഗസ്, ക്യാൻ യു ഗസ്, എന്താ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഹൂ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ, ആരാണ് ഈ ഫാമിലി, ഈ മെമ്പേഴ്സുകളൊക്കെ, അവൻ്റെ കുടുംബത്തിലുള്ള ഈ മെമ്പേഴ്സുകളൊക്കെ ആരാണ്? ഹൂ ആർ, ആർ ലാസ്റ്റ് കൊടുക്കുന്നുള്ളൂ, ഇത് അങ്ങോട്ടും കൊടുക്കാം. ഹൂ ആർ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി എന്നും കൊടുക്കാം. അപ്പോൾ ഇവരൊക്കെ ആരാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന ഒരാശയം ഇവിടെ നിങ്ങൾ മാഷ് പറയുമ്പോൾ കേട്ടു, നിങ്ങൾ കണ്ടു, നിങ്ങൾ വായിച്ചു. ഇനി നിങ്ങൾ എഴുതും കൂടിയും ചെയ്യണം. ഹൂ ഡസ് രാജ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി? ഹൂ ഡസ് രാജ ലൈക്ക്, ഹൂ ഡസ് രാജ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി? ആരാണ് രാജയെ കൂടുതൽ ആ ഫാമിലിയിൽ ഇഷ്ടപ്പെടുന്നത്? ആരാണ്? ഹൂ ഡസ് രാജ, ഹൂ ഡസ് രാജ, ആരിഷ്ടപ്പെടുന്നു? ഹൂ ഡസ് രാജ ലൈക്ക് അല്ലേ, ദ ബെസ്റ്റ് ഇൻ ഇൻ ഹിസ് ഫാമിലി, അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ
റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് ഈ പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കല്ലേ, വായിച്ചു നോക്കാം. യെസ്, ഒന്നാമത്തെ പാഠം, അതായത് ഒന്നാമത്തെ പോർഷൻ, ഏതിലെ ഒന്നാമത്തെ പോർഷൻ, ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തേത് മൈ ഹോം, എൻ്റെ വീട്. ഇവിടെ നമ്മൾ പറഞ്ഞു ദിസ് ഈസ് രാജാസ് ഫാമിലി എന്ന്. അപ്പോൾ രാജയുടെ വീടായിരിക്കും. അപ്പോൾ രാജയുടെ വീടായിക്കോട്ടെ, നമുക്ക് നമ്മളെ വീടിനെ എന്ത് പറയാം, മൈ ഹോം എന്ന് പറയാം. ഓക്കെ, ഉള്ളിൽ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഹോം എന്ന് പറയാം. ഇനി താമസവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വീടുണ്ടാവും, അത് നമ്മളെ ഹൗസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹൗസും ഹോമും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൽ ആൾ താമസവും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, എന്നാൽ ഹോമാവുമ്പോഴോ അതിൽ ആൾ താമസവും കാര്യങ്ങളും ഉണ്ടാവും. മനസ്സിലായല്ലോ. എന്താ ഇനിയുള്ള ഓരോ സെൻറ്റൻസുകളും വേറെ നോക്കിക്കോളൂ കേട്ടോ, കറക്റ്റ് നോക്കണേ, മുന്നിലിരിക്കണം, ടെക്സ്റ്റ് ബുക്ക് വെച്ചിരുന്നോളൂ. കറക്റ്റ്, എവരിബഡി കാൾഡ് മീ രാജ, ഓരോരുത്തരും എല്ലാവരും രാജ എന്നാണ് വിളിച്ചത്, എല്ലാവരും എന്നെ രാജ എന്ന് വിളിച്ചു. അപ്പോൾ എവരിബഡി കാൾഡ് മീ രാജ എന്ന് പറയുമ്പോൾ രാജ എന്നാണ് എല്ലാവരും വിളിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ മാറ്റിക്കൊടുക്കാം, എവരിബഡി കാൾഡ് മീ അഫ്സൽ, മാറ്റിക്കൊടുക്കാം, എവരിബഡി കാൾഡ് മീ ജദീർ, അല്ലെങ്കിൽ എവരിബഡി കാൾഡ് മീ കുഞ്ഞു, അങ്ങനെ പലതും വിളിക്കും. അത് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് അങ്ങനെ തന്നെ പഠിക്കണം. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം, അതെൻ്റെ യഥാർത്ഥ പേരല്ല. എത്ര ക്ലിയർ ആയിട്ടാണ് നോക്കും ഓരോ സെൻറ്റൻസും, ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം, അതെൻ്റെ യഥാർത്ഥ പേരല്ല. അതങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം, അതെൻ്റെ യഥാർത്ഥ പേരല്ല എന്ന് ഇംഗ്ലീഷിൽ പറയാനുള്ളൊരു ആശയമാണ് ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ പേജിൽ ആദ്യത്തെ വരിയിൽ നൽകുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. എവരിബഡി കാൾഡ് മീ കുഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം. എവരിബഡി കാൾഡ് മീ അച്ചു, ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം. മനസ്സിലായോ? ബട്ട്, പക്ഷേ, അവിടെ അവിടെ ഒരു കോമൺ ഉണ്ട്. എവരിബഡി കാൾഡ് മീ രാജ എന്ന് പറയുന്നിടത്ത് ഒരു ഫുൾ സ്റ്റോപ്പാണ്, അവിടെ ഫുള്ളായി, എല്ലാവരും എന്നെ രാജ എന്ന് വിളിച്ചു. അവിടെ ഫുള്ളായല്ലോ, ഒരു സെൻറ്റൻസ് ഫുള്ളായി. അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. അപ്പം തന്നെ ശ്രദ്ധിക്കണം, ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് അവിടെ തുടങ്ങിയിട്ടുള്ളത്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. മാഷ പറയുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. കണ്ട, രാജ ഒരു പേരാണ്, രാജ എന്ന പേര് ഒരു നൗണ്. കണ്ട, ആ രാജ എന്ന പേര് തുടങ്ങിയിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നൗണുകളൊക്കെ തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടായിരിക്കും. മനസ്സിലാകണ്ടോ? ആ രാജ എന്ന് പറയുന്ന പദത്തെ ഒരു സിംഗിൾ ഇൻവെർട്ടറിൽ ഇട്ടിട്ടുണ്ട് അല്ലേ, അതും അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി മനസ്സിലാക്കാണ്ട്, എവരിബഡി കാൾഡ് ന, കാൾഡ്, കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ് ക്രിയയാണ്, വിളിക്കുക, എല്ലാവരും വിളിച്ചു. കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു. ആ വിളിച്ചു എന്നുള്ളത് കാൾ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് കഴിഞ്ഞ രൂപമാണ്. കാൾ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നു, കാൾഡ് വിളിച്ചു, കാൾഡ് വിളിച്ചു. അപ്പോൾ അവിടെ വെർബിൻ്റെ മൂന്ന് രൂപങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും, അതും ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിലൂടെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം, അതെൻ്റെ യഥാർത്ഥ പേരല്ല. ബട്ട്, കണ്ട, അവിടെ പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പിലേക്കാണ് ആയിട്ടില്ല. അപ്പോൾ അവിടെ കോമ ഇട്ടു. എന്തോ ഒരു ബട്ടുണ്ട്, എന്താണെന്നറിയോ? എൻ്റെ എൻ്റെ യഥാർത്ഥ പേരല്ലെങ്കിലും അതാണ് അവിടെ. ബട്ട് ഐ ലൈക്ഡ് ബീയിങ് കാൾഡ് രാജ, എനിക്ക് രാജ എന്ന് വിളിക്കപ്പെടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ വിളിക്കണത് ഇഷ്ടമാണ്, എൻ്റെ ശരിക്കുള്ള പേരൊന്നല്ലെങ്കിലും. അതുണ്ടാവും ചില കുട്ടികൾക്ക്, എന്നാൽ ചില ആളുകൾക്കോ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഇവർ യഥാർത്ഥ പേര് വിളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ ഇഷ്ടം എങ്ങനെയാണോ എന്ന് നോക്കിയിട്ടാണ് വിളിക്കേണ്ടത്. നമ്മളൊരാളെ വിളിക്കുമ്പോഴും മനസ്സിന് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള പേരുകളോ മറ്റൊന്നും വിളിക്കാൻ പാടില്ല. എല്ലാവർക്കും നല്ല അടിപൊളി പേര് അവരുടെ അച്ഛനും അമ്മയും വെച്ചിട്ടുണ്ടാവും, അതന്നെയാണ് വിളിക്കേണ്ടത്. പക്ഷേ ചില നിക്നെയിംസ്, വിളിപ്പേരുകൾ ഒക്കെ ഉണ്ടാവും, അത് ചില ആളുകൾക്ക് അത് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് അതെന്താവും, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ആരെയും മനസ്സ് വിഷമിപ്പിക്കാതെ ആ രീതിയിലാണ് അതിനൊക്കെ കാണേണ്ടത്. നല്ല കുട്ടികളാവണം. നല്ല കുട്ടികളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ വെളുപ്പിക്കാനോ വിഷമമാക്കാനോ അല്ലെങ്കിൽ ഒരാളെ സങ്കടപ്പെടുത്താനൊന്നും പാടില്ല, ആരെയും സങ്കടപ്പെടുത്താൻ പാടില്ല. ഓക്കെ, തമാശക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരാളെയും വിഷമിപ്പിക്കരുത് കേട്ടോ. നല്ല കുട്ടികളായിട്ട്
വളരണം, നല്ല മാതൃകകളാവണം. നോക്കൂ, അപ്പോൾ ആ വരി ക്ലിയറായി. ഇനിയിപ്പോൾ അതിലൊന്നും ഞാൻ പറയാനല്ലോ, എവരിബഡി കാൾഡ് മി രാജ, ഇറ്റ്സ് നോട്ട് മൈ റിയൽ നെയിം, ബട്ട് ഐ ലൈക്ക്ഡ് ബീയിങ് കാൾഡ്, വിളിക്കപ്പെടുക എന്നാണ് ഈ ബീയിങ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പെടുക എന്നാണ്. ബീയിങ് കാൾഡ്, വിളിക്കപ്പെടുക, രാജ എന്ന് വിളിക്കപ്പെടാനാണ് എനിക്കിഷ്ടം, അത് ഇഷ്ടമാണ്. ഇനി പറഞ്ഞു നോക്കൂ, സോറി, ഐ ലിവ്ഡ്. ഇനി അടുത്ത സെൻറ്റൻസ് തുടങ്ങാം, വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ്. ഐ ലിവ്ഡ്, ഞാൻ ജീവിച്ചു. കണ്ട, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, സ്വാഭാവികമായിട്ട് യു എന്ന് പറഞ്ഞാൽ നീ, ഐ യു, ദേ എന്ന് പറഞ്ഞാൽ അവർ, ഒന്ന് മനസ്സിലാക്കണം. ഐ യു ദേ വി, അത് മനസ്സിലാക്കണം. ഞാൻ, നീ, അവർ, നമ്മൾ. ആ ഞാൻ ആരാ? ഞാൻ എന്നുള്ളത് ആരാ? ആ മീ രാജ എന്നല്ലേ. എവരിബഡി കാൾഡ് മീ രാജ, എല്ലാവരും എന്നെ രാജ എന്ന് വിളിച്ചു. പിന്നെ ഐ ഇട്ട് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പാ രാജ. ആ രാജ ലിവ്ഡ്, ജീവിച്ചു. ആരോടുകൂടെ? വിച്ച്? മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ, എൻ്റെ മുത്തച്ഛൻ്റെ കൂടെയും എൻ്റെ മുത്തശ്ശിയുടെ കൂടെയും ഞാൻ ജീവിച്ചു. അത് നമുക്ക് തന്നെ പറഞ്ഞൂടെ, ആ സെൻറ്റൻസ് നമുക്കും പറയാലോ. ഐ ലിവ്ഡ് വിച്ച് മൈ പാരൻസ്, ഐ ലിവ്ഡ് വിച്ച് മൈ അങ്കിൾ, ഞാൻ എൻ്റെ അമ്മാവൻ്റെ കൂടെ ജീവിച്ചു. ഇവിടെ രാജ, രാജ, രാജയുടെ ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഒപ്പം ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കെന്താ കിട്ടണത്? നമുക്കത് പ്രയോഗിക്കാൻ പറ്റും, മനസ്സിലാകണ്ടോ? അതാണ് അതിൻ്റെ കഥ. ആ ദേ വേർ മൈ ഗാർഡിയൻസ്, അവർ എൻ്റെ ഗാർഡിയൻസ് ആണ്. ദേ വേർ മൈ ഗാർഡിയൻസ്, ഗാർഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗാർഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷണം ഉള്ള ആൾ എന്ന് പറഞ്ഞാൽ സംരക്ഷിതാവ്, രക്ഷിതാവിനെ നമ്മൾ ഗാർഡിയൻസ് എന്ന് പറയാം. എ പേഴ്സൺ ഹൂ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ കെയർ ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ രണ്ടും ഉള്ളത്, പ്രോപ്പർട്ടിയും കെയർ ഒക്കെ ഉള്ള ഒരാളായിരിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ. ഇപ്പോൾ ദേ വേർ മൈ ഗാർഡിയൻസ്, അവരായിരുന്നു എൻ്റെ രക്ഷിതാക്കൾ, അവരായിരുന്നു. ദേ വേർ, അവരാകുന്നു. രണ്ടാളുകൊണ്ടാണ് അവിടെ വേർ എന്ന് പറഞ്ഞത്. അവിടെ ഒരാളാണെങ്കിലോ, ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ മാത്രമാണെങ്കിൽ ഹീ വാസ് എന്നാ വരിക, അമ്മ മാത്രമാണെങ്കിലും ഷീ വാസ്. കണ്ടോ, അച്ഛനായപ്പോൾ ഞാൻ ഹീ എന്ന് പ്രയോഗിച്ചു, അമ്മയായപ്പോൾ ഷീ എന്ന് ഉപയോഗിച്ചു. ഹീ എന്ന് പറയുന്നത് അവൻ എന്നാണ്, ഷീ എന്ന് പറയുന്നത് അവളാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇവിടെ ദേ, അവർ രണ്ടുപേരുമാണ്. ഇപ്പോൾ ദേ വേർ, ദേ വാസ് എന്ന് പ്രയോഗിക്കാൻ പറ്റില്ല. വാസ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് വേർ, ആയിരുന്നു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അവരാകുന്നു. അവർ രണ്ടുപേരും ആകുന്നു മൈ ഗാർഡിയൻസ്, എൻ്റെ സംരക്ഷിതാവ്, അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ്. രക്ഷിതാവ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അച്ഛനും അമ്മയും, അച്ഛനും അമ്മയും ഉണ്ടാവും, പക്ഷേ രക്ഷിതാവ് ചിലപ്പോൾ അമ്മാവനായിരിക്കും. അപ്പം മൈ അങ്കിൾ വാസ് മൈ ഗാർഡിയൻ, പ്രയോഗിക്കാൻ പറ്റും, മനസ്സിലായോ? അതാണ് അതിൻ്റെ കഥ. അങ്ങനെ വായിച്ച് വായിച്ച് പോണം. മൈ മദർ ഡൈഡ്, എൻ്റെ അമ്മ മരിച്ചു. ഡൈഡ്, മരിക്കുക, ഡൈസ്, മരിക്കുന്നു, ഡൈഡ്, മരിച്ചു. When I was young, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യങ്, ചെറുപ്പായിരുന്ന സമയത്ത്. യങ് എന്ന് പറഞ്ഞാൽ ശരിക്കും യുവത്വം ആയിരിക്കുമ്പോൾ മരിച്ചു എന്നാണ്. അപ്പോൾ അത് കുറേ വലിയ കുറച്ച് വയസ്സൊക്കെ ആയതിനു ശേഷം എഴുതുന്ന ഒരു കഥയാണ്. അതുകൊണ്ടാണ് അങ്ങനെ യങ് ആയിരുന്നപ്പോൾ തന്നെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞു. My father left me with my grandparents who brought me up. അമ്മ മരിച്ചപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, എൻ്റെ അച്ഛൻ ലെഫ്റ്റ് മീ, ഇട്ടേച്ചു പോയി. വിച്ച് മൈ ഗ്രാൻഡ് പാരൻസ്, എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അടുക്കൽ എൻ്റെ അച്ഛൻ എന്നെ ആക്കി. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വളർത്തുന്ന ആരായിരിക്കും? അമ്മമ്മേക്കാരം അല്ലേ, അല്ലെ അമ്മമ്മേക്കാരം. അവരാണ് ഗ്രാൻഡ് പാരൻസ് കേട്ട് കണ്ടൊരു കോമ, ഗ്രാൻഡ് പാരൻസിൻ്റെ അടുക്കൽ ഇട്ടുപോയി. ഹൂ ബ്രോട്ട് മീ അപ്പ്, അവരാണ് എന്നെ വളർത്തിയത്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്, ബ്രോട്ട് മീ അപ്പ്, എന്നെ വളർത്തിക്കൊണ്ടുവന്നത്, എന്നെ പരിചരിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ഇപ്പം എന്താ പറഞ്ഞു? എല്ലാവരും എന്നെ രാജ എന്ന് വിളിച്ചു, അതല്ല എൻ്റെ യഥാർത്ഥ പേര്, പക്ഷേ അങ്ങനെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും ഒപ്പമാണ് ജീവിക്കുന്നത്. അവരാണ് എൻ്റെ രക്ഷിതാക്കൾ അല്ലേ, എന്നെ പോറ്റി വളർത്തുന്ന അവരാണ്. എൻ്റെ അമ്മ മരിച്ചു ഞാൻ വളരെ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്തന്നെ. അങ്ങനെ അമ്മ മരിച്ചപ്പോൾ എന്താ അച്ഛൻ ചെയ്തത്?
ലെഫ്റ്റ് വിത്ത് ഗ്രാൻഡ് പാരൻസ് ഹു ബ്രോട്ട് മീ അപ്പ് എന്നെ അവരെന്ത് ചെയ്തു അവരാണ് എന്നെ വളർത്തിയതും പരിചരിച്ചതും മനസ്സിലായല്ലോ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരുപാട് സെൻറ്റൻസുകൾ നമ്മളെ സ്വന്തം സെൻറ്റൻസുകളാക്കി ഉണ്ടാക്കാം അതൊന്ന് ശ്രദ്ധിക്കണം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പദങ്ങൾ നിങ്ങൾക്കറിയാം കാൾ എന്നുള്ളതുണ്ട് എവരിബഡി ഉണ്ട് അല്ലെ റിയൽ നെയിം ഉണ്ട് റിയൽ നെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നിക്ക് നെയിം നമുക്ക് കൊടുക്കാം പിന്നെ ലൈക്ക്ഡ് ലൈക്ക് ലൈക്ക്ഡ് ബീയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പെടുക ബീയിങ് കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കപ്പെടുക പിന്നെ ലിവ്ഡ് ഉണ്ടാവും നമ്മൾ പഠിച്ച പദം തന്നെ വന്നു വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിനോട് കൂടെ എന്ന് പറയില്ലേ വിത്ത് അതാണ് പിന്നെ ദേ അവർ എന്നറിയാം ദേ വേർ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് വേർ ആകുന്നു ആയിരുന്നു എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം മൈ ഗാർഡിയൻസ് എൻ്റെ രക്ഷിതാക്കൾ പിന്നെയും മൈ മദർ എൻ്റെ അമ്മ ഉണ്ടോ വെൻ ഐ വാസ് ഞാനായിരുന്നപ്പോൾ വെൻ ഐ വാസ് യങ് വെൻ ഐ വാസ് ചൈൽഡ് വെൻ ഐ വാസ് ഓൾഡ് എന്നൊക്കെ പറയാം വയസ്സനായിരുന്നപ്പോൾ കുട്ടിയായിരുന്നപ്പോൾ എന്നൊക്കെ പറയില്ല ആ ആയിരുന്നപ്പോൾ എന്നാണ് വെൻ എന്ന് പറഞ്ഞപ്പോൾ മൈ ഫാദർ എൻ്റെ അച്ഛൻ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഹു ബ്രോട്ട് മീ അപ്പ് നോക്കുക എത്ര സിമ്പിളാണത് അപ്പോൾ ആ ഒരു പാരഗ്രാഫ് കറക്റ്റായി മനസ്സിലാക്കുക ഇനി നോക്കൂ വി നമ്മൾ അല്ലെ ഞങ്ങൾ ലിവ്ഡ് നമുക്കറിയുന്ന പദം ലിവ്ഡ് ജീവിച്ചു എവിടെയെന്നറിയോ ഇന്നെ ലാർജ് ഹൗസ് വലിയൊരു വീട്ടിൽ ലാർജ് ഹൗസ് ഉണ്ടോ നമ്മളെ വേടെ നമുക്ക് അറിയുന്ന പദം പക്ഷെ നമ്മൾ പ്രയോഗിക്കണം നിങ്ങളും ചിലപ്പോൾ വലിയ വീട്ടിലായിരിക്കും താമസിക്കുക അപ്പം എങ്ങനെ പറയാം ഐ ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ് അല്ലെ അവർ ഫ്രണ്ട് ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ് ഇങ്ങനെ പ്രയോഗിക്കാൻ പറ്റും ബട്ട് പക്ഷേ വി വേർ എ സ്മോൾ ഫാമിലി വലിയ വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും ഞങ്ങൾ ചെറിയൊരു കുടുംബമാണ് ബട്ട് പക്ഷേ വി വേർ കണ്ടോ വി വേർ ഞങ്ങളായിരുന്നു നേരത്തെ നമ്മൾ ദേ വേർ എന്ന് പഠിച്ചു അവരായിരുന്നു എന്ന് പഠിച്ചില്ലേ വി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെന്തായിരുന്നു എ സ്മോൾ ഫാമിലി ചെറിയൊരു ഫാമിലി അപ്പോൾ അവിടെ ലാർജ് വലിയാന്നും കിട്ടി സ്മോൾ ചെറിയാന്നും കിട്ടി ഇനി എന്തായാലും വലുത് കിട്ടിയില്ലേ ആ അതിനെ നമുക്ക് ഓപ്പോസിറ്റ് എന്ന് പറയാം ലാർജ് ഓപ്പോസിറ്റ് വേർഡ് ലാർജ് സ്മോൾ ആൻറ്റോണിംസ് എന്നൊക്കെ പറയും സിനോണിംസും ഉണ്ട് ആൻറ്റോണിംസും ഉണ്ട് അപ്പോൾ അത് നമുക്ക് പഠിക്കാം അവിടെ നിൽക്കട്ടെ ദേർ വേർ ദേർ അവിടെ എവിടെ ആ ലാർജ് ഹൗസിൽ അല്ലെങ്കിൽ സ്മോൾ ഫാമിലിയിൽ ദേർ വേർ അവിടെ ഉണ്ടായിരുന്നു ആര് ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു കോമ ഗ്രാൻഡ് മദർ കോമ എന്ന് പറയേണ്ട ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എഴുതുമ്പോൾ അത് ആവശ്യം വരും അങ്കിൾ ആൻഡ് ഐ ഫുൾ സ്റ്റോപ്പായി ഞാനും അങ്കിളും അമ്മാവനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നത് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അങ്കിൾ ആൻഡ് ഐ ഇനി നോക്കൂ വി ഹാഡ് മെനി റിലേറ്റീവ്സ് ഞങ്ങൾക്ക് ഒരുപാട് കുടുംബക്കാരുണ്ടായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നുള്ളത് അവിടെ പറഞ്ഞിരുന്നത് വി ഹാഡ് മെനി റിലേറ്റീവ്സ് ഞങ്ങൾക്കൊരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു വി ഹാഡ് മെനി റിലേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്കാർ നമ്മളുമായിട്ട് അടുത്ത് കുടുംബക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഹെൽപ്പിംഗ് വെർബാണ് ഹാഡ് മനസ്സിലായോ ഹാഡ് ഉണ്ടായിരുന്നു ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ് കുടുംബക്കാർ കുറേ ഉണ്ടെങ്കിലും ദേ ലിവ്ഡ് അവർ ജീവിച്ചു ഇൻ ദെയർ ഓൺ ഹൗസസ് അവരുടെ സ്വന്തം വീട്ടിൽ ഓൺ ഹൗസസ് ദിസ് ഈസ് മൈ ഓൺ ഹൗസ് ഇതിൻ്റെ സ്വന്തം വീട് അവരുടെ സ്വന്തം വീടുകളിലാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് മനസ്സിലായല്ലോ അവരുടെ സ്വന്തം വീട് അതാണ് ദേർ ഓൺ ഹൗസസ് ദേർ ഓൺ ഹോംസ് എന്നൊക്കെ പറയാം വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദേർ ഓൺ ഹൗസസ് മനസ്സിലാവണ്ടോ ഇനി ഓരോരുത്തരെ കുറിച്ചും പറയണം അതും കൂടി വേഗം പറഞ്ഞുതരാം ഗ്രാൻഡ് ഫാദർ നോക്കൂ ഗ്രാൻഡ് ഫാദർ വാസ് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു മക്കളെ ഒന്ന് നോക്കൂ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു കണ്ട ആയിരുന്നു വാസ് നേരത്തെ ഞാൻ പറഞ്ഞു ഈ വാസ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് എന്ത് വേർ അവിടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആയിരുന്നു എന്ന് എങ്ങനെ പറയാം ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ വേർ എന്നാ പറയാം ഇവിടെ ഗ്രാൻഡ് ഫാദർ ഒറ്റക്കായതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു വാസ് എറ്റ് ഓൾ
ഒരു നീളമുള്ള സ്ട്രോങ് മാൻ, ഭയങ്കര ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് പഴയ ഗ്രാൻഡ് ഫാദർമാരൊക്കെ ഭയങ്കര മസിലുള്ള ആൾക്കാരാകാം, അടിപൊളി സ്ട്രോങ് ഉള്ള ആൾക്കാരാകാം. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം, ഗ്രാൻഡ് ഫാദർ, മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ, നീളമുള്ള സ്ട്രോങ് മാൻ ആയിരുന്നു എന്ന് പറയാം. അപ്പം ലാർജ്, സ്മോള്, ടോള്, അതും കിട്ടി. നേരത്തെ നമ്മൾ ലാർജ് ഹൗസ് പറഞ്ഞില്ലേ, സ്മോൾ ഫാമിലി എന്ന് പറഞ്ഞില്ലേ, ടോൾ എന്ന് കിട്ടി, സ്ട്രോങ് മാൻ. അപ്പോൾ മുത്തശ്ശൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റടിക്ക് നമുക്ക് പറയാൻ കിട്ടില്ല. ഇനി മുത്തശ്ശൻ എങ്ങനെയായിരുന്നു, ടോൾ ആൻഡ് സ്ട്രോങ് മാൻ. പിന്നെ അല്ല രസം, ഹീ ആരാണ്? ഹീ, ഹീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാൻഡ് ഫാദർ അല്ലേ, ഗ്രാൻഡ് ഫാദർ ആണ് ഹീ. ഓൾവേസ് സ്പോക്ക്, എല്ലായ്പ്പോഴും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സ്പീക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ആണ് എന്ത്, സ്പോക്ക്, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, സ്പോക്കൺ മൂന്നാം രൂപം. അപ്പോൾ ഹീ ഓൾവേസ് സ്പോക്ക്, അയാൾ എപ്പോഴും സംസാരിച്ചു, ഇൻ എ ലൗഡ് വോയ്സ്, ഭയങ്കര ശബ്ദത്തിൽ, രാജ, രാജ എന്ന് ഉറക്കനങ്ങനെ വിളിക്കും. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ, ഹീ ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയ്സ്, ഹീ ന്യൂ എവറി വൺ ഇൻ ദ വില്ലേജ്. അദ്ദേഹത്തിന് വില്ലേജിലുള്ള എല്ലാവരെയും അറിയാം, ഹീ ന്യൂ, അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എവറി വൺ ഇൻ ദ വില്ലേജ്, വില്ലേജിലുള്ള എല്ലാവരെയും. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം, ജനങ്ങളൊക്കെ എന്ത് ചെയ്തു, റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കുക, റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബഹുമാനിക്കുക. നമ്മൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ പറയും റെസ്പെക്റ്റഡ് ടീച്ചർ, ബഹുമാനപ്പെട്ട ടീച്ചറെ, റെസ്പെക്റ്റഡ് പാരൻസ്, റെസ്പെക്റ്റഡ് ഹെഡ് മിസ്ട്രസ്, ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറയും. അപ്പോൾ റെസ്പെക്റ്റഡ്, പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. അപ്പോൾ മുത്തശ്ശനെ കുറിച്ചുള്ള ഇത്, ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്, അവരെന്ത് ചെയ്യും, സഹായത്തിനും നിർദ്ദേശങ്ങൾക്കും വേണ്ടി. ഈ ദേ എന്ന് പറഞ്ഞാൽ ഈ പീപ്പിൾ, ജനങ്ങൾ, ഈ ജനങ്ങൾ എന്ത് ചെയ്യും, അയാളത്തേക്ക്, നമ്മളെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരും. എന്തിനാ വരുന്നതെന്നറിയോ, അതാണ് ചോദ്യം, എന്തിനു വരുന്നു, അഡ്വൈസ് ഹെൽപ്പ്, സഹായം, നിർദ്ദേശം. അപ്പോൾ ഇതാണ് ഗ്രാൻഡ് ഫാദർ, മനസ്സിലാവണ്ടോ? അപ്പോൾ ഇനി നോക്കൂ ചോദ്യം, ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്റ്റഡ് ബൈ എവരി വൺ? ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, രാജാസ് ഗ്രാൻഡ് ഫാദർ, രാജയുടെ അച്ഛൻ, മുത്തശ്ശൻ, മുത്തച്ഛൻ, വാസ് എ മാൻ, ഒരാളായിരുന്നോ, എങ്ങനത്തെ ആൾ, റെസ്പെക്റ്റഡ് ബൈ എവരി വൺ, ഓരോരുത്തരാലും ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്ന ആളായിരുന്നോ? എൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ്, പെറുക്കുക, സെൻറ്റൻസ് എടുക്കുക ഫ്രം ദ സ്റ്റോറി, കഥയിൽ നിന്ന്, ടു ജസ്റ്റിഫൈ യുവർ ആൻസർ, നിങ്ങളുടെ ആൻസറിനെ ന്യായീകരിക്കാൻ, ജസ്റ്റിഫൈ. അപ്പോൾ അങ്ങനെ ന്യായീകരിക്കാം, നമുക്കുണ്ടല്ലോ ന്യായീകരണം, ദാ എന്താ, ദാ 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 ഗ്രാൻഡ് ഫാദർ അങ്കിൾ വി ഹൺമേ, നോക്കൂ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്നത്, പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം, ദേ കെയിം ടു ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ല, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരണമെങ്കിൽ ബഹുമാനം വേണ്ടേ? ഒരാൾ ദേഷ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും നിർദ്ദേശത്തിനും സഹായത്തിനും പോകും, ഒരാൾക്ക് കീറുണ്ടെങ്കിൽ പോകില്ല. ഹീ ന്യൂ എവറി വൺ ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലുള്ള എല്ലാ ആളെയും, എല്ലാവരെയും മുത്തശ്ശനെ അറിയാം, അവരെങ്ങനെയാണ്, അവൻ ഏതാളാണെന്നൊക്കെ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെല്ലും, ചെല്ലുമ്പോൾ തീരുമാനം എടുക്കാൻ കഴിയും. ഇതാണ് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഗ്രാൻഡ് മദറുണ്ട്, അങ്കിളുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കണം, അങ്ങനെ തന്നെ വായിച്ച് നോക്കണം, എന്നാലേ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഇതിൽ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്ന വേർഡുകൾ ഏതാണെന്ന് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, ഏതാണ്, സ്ട്രോങ് എന്ന് പറയുന്നുണ്ട്, ടോൾ അല്ലേ, സ്ട്രോങ്, പിന്നെ ഓൾവേസ് വോക്ക്, ലൗഡ് വോയിസ് ഉണ്ട്, എവരി വൺ ഇൻ ദ വില്ലേജ്, പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം, ദേ കെയിം ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. ഇത്രയും കാര്യങ്ങൾ മുത്തശ്ശനെ, മുത്തച്ഛനെ കുറിച്ച് പറഞ്ഞതാണ്, മനസ്സിലായല്ലോ. അപ്പോൾ റൈറ്റ് സംതിങ് അബൌട്ട് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടൂലേ, കിട്ടൂലേന്ന്, ആ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെ ബാക്കിയുള്ള ഈ ഗ്രാൻഡ് മദറിനെ കുറിച്ചൊന്ന് വായിച്ച് നോക്കുക, അങ്കിളിനെ കുറിച്ചൊന്ന് വായിച്ച് നോക്കുക. ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറയുന്ന പദങ്ങളൊന്ന് നോട്ട് ചെയ്യുക, അങ്കിളിനെ കുറിച്ച് പറയുന്ന പദങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതോടുകൂടി ഈ ഭാഗം കഴിഞ്ഞു, പിന്നെ നമുക്ക് അടുത്ത പേജ് പറയാം, മനസ്സിലാവണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് ഇംഗ്ലീഷിലെ പാഠഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് മനസ്സിലാക്കേണ്ടത്. പാഠഭാഗത്തിൽ നിന്നുള്ള പദങ്ങൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ക്ലാസ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കിട്ടുന്നുണ്ട്, ജനറൽ ഐഡിയ കിട്ടുന്നുണ്ട്,
ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള നമ്മൾ ഇങ്ങനെയുള്ള ഒരു പഠനത്തിലും കൂടി നിങ്ങൾ സമയം കണ്ടെത്തണം. ഒരുപാട് രക്ഷിതാക്കൾ അങ്ങനെ സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ചോദ്യം നോക്കുക, വാട്ട് വിൽ യു ഫീൽ ഇഫ് സംബഡി ഇൻസിസ്റ്റ് യു ടു ഡു സംതിങ്? എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന കാര്യം ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്ത് ചെയ്യും? അതേപോലെ മൂന്നാമത്തെ, ഹൂ ഹെൽപ്സ് യു ഇൻ യുവർ ഫാമിലി വെൻ യു ആർ ഇൻ ട്രബിൾ? നിങ്ങൾ വല്ല പ്രയാസത്തിലും പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും വിഷമത്തിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് നിങ്ങളെ സഹായിക്കുക? ഒരാളെ സഹായിക്കാൻ വീട്ടിലെ ആളുണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി വായിക്കുക, കൃത്യമായി മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. പുതിയ വേർഡുകൾ എഴുതണം, ഈ പദങ്ങളും എഴുതിക്കോളും. അപ്പോൾ അവിടെ റൈറ്റിംഗ് എന്ന പ്രോസസ്സും കൂടി നടന്നു. മൈ ഹോം ഹെഡിങ് കൊടുക്കുന്നു, ഇത് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഷോട് ചോദിക്കണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.